നമസ്കാരം, ഞാൻ മൃണാൾ. നമ്മള് തായ്ലൻഡിലാണ്. വെള്ളത്തിൽ പോണമെന്നേ, ഒരിത്തിനും തൊട്ടാ മറ്റേ സഹിക്കൂല. ലിവർ തന്നെയാ. ആ പച്ചമീറ്റിന്റെ മാരിനേഷൻ ഉണ്ടല്ലോ, മുമ്പിൽ കിടന്ന് കുക്കായതല്ലേ. ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൂടാ. ആൾക്കാർ അറിയാതെ അല്ലെങ്കിൽ സാധനം ഉണ്ടല്ലോ. ഉണക്ക ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ. മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത മുട്ടയാണ്. മൂന്ന് സോസസ് ഇവിടെയുണ്ട്, അതും കൂടെ ഞാൻ യൂസ് ചെയ്തിരുന്നു. സുഹൃത്തുക്കൾ അതിൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അയ്യോ എൻ്റെ മുട്ട, മുട്ട ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ അവനവിടെ വെച്ചു. ഫ്രൈ ചെയ്യാൻ കുക്ക് ചെയ്യാൻ എന്തും ചെയ്യാം. ഈശ്വര, ഉഴുങ്ങിയ മുട്ട ഫ്രൈ ചെയ്താൽ ഇങ്ങനെയുണ്ടാവും അല്ലേ. ഡീഹൈഡ്രേറ്റ് ചെയ്യാം. ഓയിലില്ലല്ലോ, എന്താ ഇതിൻ്റെ ഒരു സംഭവം. ബീൻ, ഒരു ബീനും കൂടെ ഇരുന്നോട്ടെ. ലിക്കോര നേരമായിതാ. എന്നൊരു പാട്ടുണ്ടല്ലോ, ഏത് പാട്ടത്? ഞാൻ തന്നെ കുക്ക് ചെയ്തെടുത്ത എൻ്റെ സ്വന്തം നൂഡിൽ. അയ്യോ, ആ മതി. സാധനം വെച്ചു കൊടുത്തിട്ട് ചിക്കനും മുട്ടയും ബീഫൊക്കെ കൊണ്ടു കൊടുത്ത് മൈദയൊക്കെ കൊണ്ടു കൊടുത്ത് എന്തൊരു അവസ്ഥ അല്ലേ. റൈസ് നൂഡിലാ ഇഡലും ക്വാളിറ്റി അതിന്, അങ്ങനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നല്ല നൂഡിൽ, നൂഡിലൊക്കെ പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. വേണമനെ ആ സോസസ് ഉണ്ടല്ലോ, റിയലി റിയലി ഗുഡ്. ചില്ലി ബേസ്ഡ്, ഒന്ന് പീനട്ട് ബേസ്ഡ്, ഒന്ന് നമ്മുടെ ഗ്രീൻ ചില്ലി ബേസ്ഡ്. നല്ല അസല് ഫാറ്റ് ഉള്ള പോർക്ക്. ദിസ് ഈസ് ദ മഷ്റൂം ഓഫ് ദ നേരത്തെ. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ഭക്ഷണം തേടി പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, നോ കിട്ടാൻ ഭയങ്കര പാടല്ലേ, കാരണം വെജിറ്റേറിയൻ ഫുഡ് ലിമിറ്റഡ് അല്ലേ. നിങ്ങളിവിടെ വന്നിട്ട് ഈ സംഭവം ഞാൻ ചെയ്ത് ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നതല്ല കേട്ടോ. ഇങ്ങനെ ബബിള് പോലെ ബലൂൺ പോലെ കളിക്കുക വായിൽ. എനിക്കിതൊരു വിഷമം പോലെ തോന്നിയിരുന്നു. നമ്മൾ എന്നെ കുക്ക് ചെയ്യേണ്ട മെനക്കടല്ലേ. പക്ഷെ ഇപ്പോൾ ഇതൊരു ആർട്ട് പോലെ ആയിട്ടോ. മീൻ ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്, പക്ഷെ സ്റ്റിൽ ഇതിനൊരു റബ്ബറി ബബ്ലിനെസ് ആണ്. ആ എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇത് രണ്ടും എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഏറ്റവും ഇവിടെ ഇരുന്ന് നോട്ടെ, നമുക്ക് വേറെ തിന്നാം. എല്ലാം തീർന്നു ഇവിടെ. നൂഡിൽ തീർന്നു, ഡക്കും തീർന്നു. ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, നീങ്ങി പോണം. പച്ച മീറ്റ് മുമ്പിലിട്ട് ചുട്ട് തിന്നുന്നു എന്നല്ലേ. ഞാൻ തീർക്കട്ടെ.
എന്നിട്ട് ഇവിടെ എന്തോ അൽക്കാസർ ഷോ എന്നോ അങ്ങനെന്തോ പറഞ്ഞ സാധനം ഉണ്ട്. അത് കേട്ടെ ഷോ നടക്കുന്നിടത്ത് ഈ ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരായത് കൊണ്ട് നമ്മൾ കൊണ്ടുപോയി. പക്ഷെ അവർ പിടിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത കുറച്ച് സംഭവം മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ കാണണം കേട്ടോ, ഗംഭീരമാണ്. ഒക്കെ കഴിഞ്ഞ് രാത്രിയായി. ഫ്ലൈവിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പകല് മുഴുവൻ ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഇങ്ങനെ പാക്കേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാത്രി ഫുൾ ഫ്രീ ആയിരിക്കും. രാത്രി പറഞ്ഞാൽ ഈവനിങ് മുതൽ പിറ്റേന്ന് രാവിലെ വരെ ഫുൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്, ചുവന്ന തെരുവുകളിലൊക്കെ പോവാം. സ്പർശനേ പാപം, ദർശനേ പുണ്യം എന്നാണല്ലോ മഹാകവി സലീംകുമാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്ട്രീറ്റ് ഉണ്ട്. നമുക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പലതും കാണും എന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലൈവല് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്ന ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് എൻ്റർടൈൻമെൻറ്റിന് യാതൊരു കുഴപ്പമില്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ മാത്രമല്ല ഉദ്ദേശിച്ചത്, ആണുങ്ങൾ പെണ്ണുങ്ങൾ ബാക്കി ഏതൊക്കെ ജെൻഡർ ഉണ്ടോ എല്ലാം. തായ്ലൻഡിൽ നമ്മൾ പോകുമ്പോഴാണ് ലോകത്തിൽ എത്ര ജെൻഡർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഇൻസൈറ്റ് കിട്ടുക.